കേരളയിലെ സ്ഥലമെടുപ്പ് നിർത്തിവെക്കണമെന്നും അതിരലയാള കല്ല് സ്ഥാപിച്ചുള്ള സർവേ നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ട് ഹർജികൾ കേരള ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. അത് രണ്ടും ജസ്റ്റിസ് എൻ നഗരേഷിൻ്റെ ബെഞ്ച് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഈ വികസന പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കുന്നത് തടയാനും കഴിയില്ല, അതിരടയാള കല്ലുകൾ സ്ഥാപിച്ച് സർവേ നടത്തുന്നത് സ്റ്റേ ചെയ്യാനും കഴിയില്ല എന്ന് കോടതി അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഹർജിയുമായി പോയ വിദ്രോഹ സഖ്യത്തിന് കിട്ടിയ അടിക്കു പിന്നാലെ ഇരട്ട പ്രഹരമാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഈ സർവേ നടപടികളെ ഞങ്ങൾ എതിർക്കുന്നില്ല, ഈ പദ്ധതിയെയും എതിർക്കുന്നില്ല, പക്ഷേ വീട്ടുകാരുടെ അനുമതിയോടുകൂടി മാത്രമല്ലേ അത് ചെയ്യാവൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ മാധ്യമങ്ങൾക്ക് സർക്കാരിനെതിരായി വാർത്ത എഴുതാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുവെങ്കിലും ജസ്റ്റിസ് എൻ നഗരേഷിൻ്റെ ബെഞ്ച് ഒരു കാര്യം കൃത്യമായി തന്നെ ആ പിപ്പടി വിദ്യക്കാരോട് പറയുകയാണ്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയൊന്നും വേണ്ട, പ്രത്യേക വിജ്ഞാപനമൊന്നും വേണ്ട സ്ഥലമേറ്റെടുക്കൽ നടത്താൻ. സർവേ നടത്താൻ സർവേ ആക്ട് പ്രകാരമുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അതായത് എല്ലാ അടവുകളും ഇല്ലാതായിരിക്കുന്നു, നിയമപരമായി ഇതിനെ അങ്ങ് വിരട്ടിക്കളയാമെന്നുള്ള ചിന്ത കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി രണ്ട് സുപ്രധാനമായ ഉത്തരവുകളിലൂടെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഇവർ കാട്ടാൻ പോകുന്നത്? മണ്ണെണ്ണ തുള്ളലുകാരും കല്ലുപുഴുത് തോട്ടിലെറിയുന്ന ആളുകളുമൊക്കെ ഇനി അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുമായി ഇറങ്ങും എന്ന് നമുക്ക് കരുതാം. പക്ഷേ അത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കിനി ഈ രാജ്യത്തെ നിയമത്തിൻ്റെ ഒരംശം പിന്തുണ പോലും ലഭിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും ഇപ്പോൾ ഹൈക്കോടതിയും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഇവിടെ കാട്ടിക്കൂട്ടിയത്? ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഈ വികസന വിരോധികളെല്ലാം കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ആ വാദമുന്നയിച്ചാണല്ലോ സുപ്രീം കോടതിയിലും പോയത്, ഇപ്പോൾ കേരള ഹൈക്കോടതിയെയും സമീപിച്ചത്. സുപ്രീം കോടതി ഇത്തരമൊരു പദ്ധതി അതിൻ്റെ സാമൂഹികാഘാത പഠനം നടത്തുന്നത് തടയാനാകില്ല എന്ന് നിസ്സംശയം വ്യക്തമാക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി ഹർജിയുമായി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാവുകയാണ് എങ്കിൽ, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഈ സാമൂഹികാഘാത പഠനത്തിൻ്റെ പേരിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് പ്രത്യേകം പരിഗണിക്കാം, ഈ സർവേ നടപടികളൊന്നും നിർത്തിവെക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുതന്നെയാണ് അതിൻ്റെ ഒരു ശരിയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രത്യേകമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണ് എങ്കിൽ അത് പരിഹരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കോടതിക്കുണ്ട്, അത് അതിൻ്റെ സമയമാകുമ്പോൾ. അത് സ്ഥലമേറ്റെടുക്കലുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ അത് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചതിന് വേണ്ടിയിട്ടാണ് കല്ല് സ്ഥാപിച്ച് സർവേ നടത്തരുത്, അതിരടയാള കല്ലുകൾ സ്ഥാപിക്കണം സർവേ നടത്താൻ, അല്ലാതെ ഭൂമിയിൽ വെറുതെ പെയിൻ്റ് അടിച്ചിട്ട് പോകാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ, ഒരടയാളം വേണമല്ലോ. ആ അടയാളമാണ് ആ കല്ല്. അത് എല്ലായിടത്തും അതിരടയാള കല്ലുകൾ തന്നെയാണല്ലോ സ്ഥാപിക്കുന്നത്. അത് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നടപടിക്ക് മാത്രമല്ല, നമ്മളൊരു വസ്തു വളർന്നാലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള വേർതിരിവിന് വേണ്ടി കുറ്റി തന്നെയാണ് നാട്ടുന്നത്. അതിലൊരു വലിയ അത്ഭുതമൊന്നുമില്ല. മറ്റൊന്ന്, ഇതൊരു പ്രത്യേക റെയിൽവേ പദ്ധതിയാണ്, അതുകൊണ്ട് ഇതിന് സ്ഥലമേറ്റെടുക്കൽ നടത്താൻ സംസ്ഥാന സർക്കാരിന് അനുമതിയില്ല എന്നുള്ള വാദമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. അതും ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ച് നിഷ്കരണം തള്ളിക്കളഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ വാദം, ഇതൊരു റെയിൽവേ പദ്ധതി തന്നെയാണ്, കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും കേരളവും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത പദ്ധതിയാണത്, അതിന് പ്രത്യേക ഉത്തരവും വിജ്ഞാപനവും ഒന്നും വേണ്ട. മറ്റ് റെയിൽവേ പദ്ധതികൾ എന്ന പോലെ തന്നെ സംസ്ഥാന സർക്കാരിന് സ്ഥലമെടുത്ത് നൽകാം, ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടതും കോടതി പറഞ്ഞതും. സ്ഥലമേറ്റെടുക്കലിന് എതിരായിട്ടുള്ള ഹർജിയും പരിഗണിക്കാൻ കഴിയില്ല, അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള ഹർജിയും പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ സുപ്രീം കോടതിയും കൃത്യമായി തന്നെ പറഞ്ഞു, സാമൂഹികാഘാത പഠനം നടത്തുന്നത് തടയാനാകില്ല. ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു, അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് തടയാനാകില്ല, സ്ഥലമേറ്റെടുക്കുന്നതും തടയാനാകില്ല. അതായത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ
ഇവിടുത്തെ ബി ജെ പി കാരും കോൺഗ്രസുകാരും ലീഗുകാരും എസ് ഡി പി ഐക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ ഒരുമിച്ചു ചേർന്ന് നടത്തുന്ന സമരം ഈ നാടിൻ്റെ വികസനത്തിനെതിരായുള്ള സമരമാണ് എന്ന് നമ്മുടെ നീതിപീഠങ്ങൾ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു.